വീണ വിജയൻ്റെ ആവശ്യം ഇതൊരു ഒരു രാഷ്ട്രീയ വേട്ടയാടലാണ് ഇതൊരു തരത്തിലും ഈ അന്വേഷണം മുൻപോട്ട് കൊണ്ടുപോകാൻ അനുവദിക്കരുത് ടു ടെൻ പ്രകാരം അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒരു ഇൻറ്ററീം റിപ്പോർട്ട് ഇടക്കാല റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഈ രീതിയിൽ ട്വ ട്വൽവ് പ്രകാരം എസ് എഫ് ഐ ഒയ്ക്ക് അന്വേഷണം കൊടുക്കുവാൻ കഴിയില്ല അതിൻ്റെ നിയമപരതയാണ് ചോദ്യം ചെയ്തത് പക്ഷേ നാം കഴിഞ്ഞ തവണ ചർച്ച ചെയ്തതുപോലെ ആത്യന്തികമായിട്ട് കോടതി എന്താണ് അതിൻ്റെ ഫൈൻഡിങ്ങിൽ ആയിട്ട് റെക്കോർഡ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് പറയാൻ കഴിയില്ല എങ്കിൽ തന്നെയും ഈ ഇരുന്നൂറ്റി പന്ത്രണ്ട് എന്ന് പറയുന്ന കമ്പനി നിയമത്തിലെ വകുപ്പിനകത്ത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അന്വേഷണം ടു ടെൻ പ്രകാരം അന്വേഷണം ഉണ്ടെങ്കിലും ടു ട്വൽവ് പ്രകാരം എസ് എഫ് ഐ ഒയുടെ അന്വേഷണം കമൻസ് ചെയ്യുവാൻ കഴിയും അങ്ങനെ അന്വേഷണം കമൻസ് ചെയ്തു കഴിഞ്ഞാൽ മറ്റേത് ഒരു ഏജൻസി കേന്ദ്ര കേന്ദ്രസർക്കാരിൻ്റെയോ സംസ്ഥാന സർക്കാരിൻ്റെയോ അന്വേഷണം തുടർന്നു പോകുന്നുണ്ടെങ്കിലും അതവിടെ നിർത്തേണ്ടതായിട്ടുണ്ട് ഡോക്യുമെൻറ്റ്സ് എല്ലാം തന്നെ എസ് എഫ് ഐ ഒക്ക് ഹാൻഡ് ഓവർ ചെയ്യേണ്ടതായിട്ടുണ്ട് എന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് എന്ന് മാത്രമല്ല കമ്പനി നിയമപ്രകാരം ഇത്തരത്തിൽ ഫോർ ഫോർട്ടി സെവൻ കോർപ്പറേറ്റ് ഫ്രോഡ് അന്വേഷിക്കുവാനും പ്രോസിക്യൂട്ടിംഗ് ചെയ്യുവാനും കഴിയുന്ന ഏജൻസി എന്ന് പറയുന്നത് എസ് എഫ് ഐ ഒ ആണ് എന്നത് വളരെ വ്യക്തമായിട്ട് നിയമത്തിൽ പറയുന്നു എന്നതുകൊണ്ട് തന്നെ ഈ ആർ ഒ സിയുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെയും അവർ കണ്ടെത്തിയത് ഫോർ ഫോർട്ടി സെവൻ ആണ് ഫോർ ഫോർട്ടി സെവൻ പ്രോസിക്യൂട്ട് ചെയ്യുവാൻ ആർ ഒ സിക്ക് എസ് എച്ച് സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള അധികാരമില്ല അധികാരമുള്ളത് എസ് എഫ് ഐ ഒക്കാണ് എന്നിരിക്കെ അവർ അങ്ങനെ ഒരു കണ്ടെത്തൽ നടത്തിയ സ്ഥിതിക്ക് പിന്നെ എസ് എഫ് ഐ ഒയ്ക്ക് ഇത് അന്വേഷിക്കാൻ കഴിയില്ല എന്ന് പറയുന്നത് ഏത് തരത്തിലാണ് അപ്പോൾ ഇഫക്റ്റീവായിട്ട് ഈ ഇൻവെസ്റ്റിഗേഷൻ മുൻപോട്ട് പോകണമെന്നുണ്ടെങ്കിൽ എല്ലാ ഡിപ്പാർട്ട്മെൻസിനെയും കോർഡിനേറ്റ് ചെയ്ത് അവരുടെ കയ്യിൽ ഇപ്പോൾ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ് ഉൾപ്പെടെ അവരുടെ കയ്യിലുള്ള രേഖകൾ കൈവശമാക്കുവാൻ എസ് എഫ് ഐ ഒയ്ക്ക് മാത്രമേ നിയമപരമായിട്ട് അധികാരമുള്ളൂ അപ്പോൾ ഒരു മൾട്ടി ഡിസിപ്ലിനറി ഏജൻസിയായ എസ് എഫ് ഐ ഒ അന്വേഷിച്ചെങ്കിൽ മാത്രമേ ഈ നൂറ്റി മുപ്പത്തഞ്ച് കോടി രൂപ ആരോപണം ഉന്നയിക്കപ്പെട്ടിരിക്കുന്ന ഇതുപോലെ ഒരു അഴിമതിയുടെ മഹാവിപത്ത് അതിൻ്റെ അപ്പോൾ അതിൻ്റെ യഥാർത്ഥ ഒഫൻസ് പുറത്തു കൊണ്ടുവരാൻ കഴിയുകയുള്ളൂ അപ്പോൾ ആർ ഒ സി അന്വേഷണത്തിലൂടെ ഈ കാര്യങ്ങളൊന്നും സാധ്യമല്ലാത്തതാകെയാലാണ് എസ് എഫ് ഐ ഒ ഇവിടെ വരികയുണ്ടായത്